നാളെ കൂടി കഴിഞ്ഞാൽ കല്യോട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പെരുങ്കളിയാട്ടം വിശ്വാസികൾക്ക് സമ്മാനിച്ച കല്യോട്ട് 21, 22, 23, 24 തീയതികളിൽ കളിയാട്ടം നടക്കുകയാണ്. 2 വർഷത്തെ കോവിഡ് അതിജീവനത്തിന് ശേഷം മലബാറിൻ്റെ മണ്ണിൽ എല്ലാ ഭാഗങ്ങളിലും തറവാട് ക്ഷേത്രങ്ങളിലെല്ലാം കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും എല്ലാം ഭഗവതി കോലങ്ങൾ ഈശ്വരമൂർത്തികളെല്ലാം കോലരൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്ന സമയത്താണ്. ഇന്നിപ്പോൾ കല്യോട്ട് ധർമ്മ ദൈവം, കല്യോട്ടുകാരുടെ എല്ലാം ധർമ്മദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന പാടാർകുളങ്ങര ഭഗവതി, കല്യോട്ട് ഭഗവതി തളിപ്പറമ്പ് നിന്ന് വരുമ്പോൾ രാജരാജേശ്വരനാണ് നയിച്ചുകൊണ്ട് വന്നതെങ്കിലും പാടാർകുളങ്ങം എന്ന പ്രദേശത്തെത്തുമ്പോൾ അവിടെ നിന്ന് കൂടെ കൂടിയതാണ് പാടാർകുളങ്ങര ഭഗവതി. ആ ഭഗവതി കോലമാണ് നിശ്ചയോടുകൂടി കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നത്. ആ കാഴ്ചകളാണ്. അതിന് മുന്നേ കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ റോഡിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കാണുന്ന കുറച്ച് ഈശ്വരമൂർത്തികളുടെ സന്നിധാനമുണ്ട്. രക്തേശ്വരി, ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ആ സ്ഥാനങ്ങൾ നമുക്കൊന്ന് കാണാം. കാരണം പ്രകൃതി സംരക്ഷിക്കുന്നതിൻ്റെ, ആ പ്രകൃതി നൽകുന്ന ആനന്ദത്തിൻ്റെ കൂടി കാഴ്ച കൂടിയാണ് കല്യോട്ട് നമുക്ക് ലഭിക്കുന്നത്. കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ രക്തേശ്വരി കാവ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ കാവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ നാം എത്തുന്ന രക്ത ചാമുണ്ടി അമ്മയ്ക്ക് ഒരു സാന്നിധ്യം നൽകിയിരിക്കുന്ന തറയ്ക്ക് മുന്നിലാണ്. കാവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കുക എന്നൊരു നിർദ്ദേശം നൽകുന്നൊരു ബോർഡ് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ വളരെ കരിയിലകൾ ഇങ്ങനെ പരവതാനി വിരിച്ചതുപോലെ നാം നടക്കുമ്പോൾ തന്നെ ആ ഒരു സംഗീതമാണ് നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നത്. മറ്റു ചെറിയ പക്ഷി ശബ്ദങ്ങളും നമുക്ക് ആസ്വദിക്കാം. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ, മഹാവിഷ്ണുവിനെ സാന്നിധ്യമാകുന്ന വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ ഒരു തറയാണ്. വീണ്ടും നടന്ന് മുന്നോട്ടെത്തുമ്പോൾ രക്തേശ്വരിക്കാവ്, രക്തേശ്വരി അമ്മ സാന്നിധ്യമാകുന്ന ചെറിയൊരു ശ്രീകോവിൽ കാണാം. ഇത് റോഡിൽ നിന്ന് നാം പ്രവേശിക്കുമ്പോൾ തന്നെ ഇടത് ഭാഗത്തു കൂടിയും കാവിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വഴിയുണ്ട്. അതുവഴി നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് രക്തേശ്വരി അമ്മയുടെ സാന്നിധ്യമാണ്. തെയ്യ കാലങ്ങളിൽ മറ്റുമാണ് പൂജയും മറ്റും നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വിളക്ക് വയ്ക്കൽ ഉണ്ടാകും അമ്മയ്ക്ക്. മറ്റു ചടങ്ങുകളെല്ലാം ആചാരപ്രകാരം നൽകുന്നത് കളിയാട്ടക്കാലത്ത് തന്നെയായിരിക്കും. എന്തായാലും കളിയാട്ടത്തിൻ്റെ ദിവസങ്ങൾ നാളെ കഴിഞ്ഞാൽ